ആദ്യം സാധിക്കേണ്ടത് അതാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബിഹി, ചീത്ത വാക്കുകൾ മോശമായ പ്രവർത്തനങ്ങൾ ഇത് ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹജതുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു, അന്നപാനീയങ്ങൾ അവൻ ഉപേക്ഷിച്ചുകൊള്ളണം എന്ന് അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹുക്ക് തങ്ങൾ രണ്ടീസം തിന്നില്ല എന്ന് വിചാരിച്ച് വല്ല പ്രശ്നമോ? തിന്നു വിചാരിച്ചില്ല ഒന്നുമില്ല. റിസ്ക് തീരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചുകൊണ്ടുപോകും, കാരണം അതൊരു ബാലൻസിങ് സിസ്റ്റമാണ്. അപ്പൊ ഇവിടെ ഓരോരുത്തർക്ക് റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്, ആ റിസ്ക് തീരുന്ന സമയത്താണ് നമ്മൾ ഇവിടുന്ന് പോകലേ. അത് സിസ്റ്റം മാത്രം അല്ല ഉണ്ടാക്കിയ, അല്ലാതെ നിങ്ങൾ തിന്നോ കുടിച്ചോ എന്താ പ്രശ്നം? അതല്ല പ്രശ്നം. പ്രശ്നം അടിസ്ഥാനമാണ്, അത് ഹൃദയത്തിന്റെ നന്മയാണ്, ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. അതില്ലാതെ ഇതൊന്നും ഒഴിവാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇദാ സംത, നീ നോമ്പ് നോക്കുകയാണെങ്കിൽ ഫല്യസം സംഅക വബസറക, നിന്റെ നോമ്പ് എവിടെയാകണം? സംഅക വബസറക, നിന്റെ കാതുകൾ നോമ്പ് നോക്കട്ടെ, നിന്റെ കണ്ണുകൾ നോമ്പ് നോക്കട്ടെ. അല്ലേ, ഇപ്പൊ നമ്മള് എന്താ ഇപ്പൊ പ്രശ്നം പറയാൻ വയ്യ? അതിന് മാത്രം ഏതൊക്കെ രീതിയിലാ സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. ഏത് രീതിയിലാ? സമയമുണ്ടോ നമുക്ക്? ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ സംവിധാനങ്ങൾ വർദ്ധിച്ചു വന്നു, ലോകത്തുള്ള വിവരങ്ങൾ മുഴുവൻ എന്റെ വിരൽ തുമ്പിലാണ്, അത് മുഴുവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈമാനില്ലാതെ മരിച്ചുപോലേ. അതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ എണീച്ചാൽ ആദ്യത്തെ പണി എന്താ? ഇതറിയല. എന്താ കാര്യം? ഇതറിയാതെ മരിച്ചുപോയാൽ ഇമാനില്ലാതെ മരിച്ചുപോലേ. ആ ഒരു വിചാരത്തിലല്ലേ ഇപ്പൊ നമ്മളുടെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ തമാശ പറയല്ല, വളരെ ഗൗരവമാണ് വിഷയം. രാവിലെ നേരം വെളുത്താൽ ആദ്യം നമ്മൾ വായിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ആദ്യം കേൾക്കുന്നതെന്താ? ആദ്യം കാണുന്നതെന്താ? ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആ സെക്കൻഡിൽ മരിച്ചാൽ എന്താ സംഭവിക്കുക? വല്ലതും സംഭവിക്കൂ? നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ സഹോദരന്മാരെ, ഈമാനോടുകൂടി ജീവിക്കുകയും ഈമാനോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ച ചില സംവിധാനങ്ങളുണ്ടല്ലോ, അത് ഉണ്ടാകണ്ടേ? അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നോമ്പ് നോക്കേണ്ടത് നിങ്ങളുടെ കാതുകളാകണം, കണ്ണുകളാകണം. വലിസാന കാനിൽ കെരിബി, നിന്റെ നാവ് നോമ്പ് നോക്കണം, കളവിൽ നിന്ന് നാവ് നോമ്പ് നോക്കണം. വല്യക്കും അലൽക്ക സക്കീനത്തൻ വവഖാർ യൗമ സൗമിക, നീ നോമ്പ് നോറ്റ ദിവസം നിന്നെ കണ്ടാ തിരിച്ചറിയണം, നിനക്ക് രണ്ട് സ്വഭാവം ഉണ്ടാകേണ്ടത്, ഒന്ന് സക്കീനത്ത്, രണ്ട് വഖാർ. സക്കീനത്ത് എന്ന് പറഞ്ഞ എന്താ? ഒരു സമാധാനം, ഒരു ഗാംഭീര്യം. ഏയ് ഞാനല്ല, എന്തേ ഒന്നുമില്ല, എനിക്ക് നോമ്പാ, അതാണ് സക്കീനത്ത്. എനിക്ക് പറ്റൂടാ, ഞാനില്ല, അതന്നെ അല്ലെ. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, നോമ്പ് നോറ്റ ദിവസവും നോമ്പ് നോക്കാത്ത ദിവസവും സമമാകരുത്, ഒന്നാകാൻ പാടില്ല. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക, ഹലാലുകളിൽ നിന്ന് നോമ്പ് നോക്കുന്നതിന് മുമ്പ് ഹറാമുകളിൽ നിന്ന് നോമ്പ് നോക്കണം, മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോഴേ തക്വ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചോർന്നങ്ങനെ പോകും, കിട്ടൂല തക്വ. അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം സഹോദരങ്ങളെ, തക്വ ഉണ്ടാകാൻ, സൗമ കൊണ്ട് തഖ്വ ഉണ്ടാകാൻ ഖുർആനിന്റെ കൂടെ നാം ജീവിക്കണം. ഞാൻ ഖുർആൻ വായിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ, ഖുർആന്റെ കൂടെ ജീവിക്കുക. ഖുർആനാണ് റമളാനിന്റെ കാരണം, ഓർമ്മല്ലോ? ഒന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച മാസമാണോ റമളാൻ? മരിച്ച മാസമാണോ റമളാൻ? അല്ലല്ലോ, ഖുർആന്റെ മാസം, ഖുർആന്റെ ആഘോഷമാണ്. അപ്പൊ അതിന്റെ കൂടെ ജീവിക്കണം. നോക്കൂ, നിങ്ങൾ എങ്ങനെ ജീവിക്കണം? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്നു നോക്കൂ. റമളാനിലെ എല്ലാ രാവിലും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ അടുത്ത് വരും, എന്നിട്ട് ഈ ഖുർആനിനെ പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, ഖുർആൻ കേൾക്കും റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഊതിയ മതിയോ? പോരാ,
അതിനെ നമ്മൾ നോക്കൂ, ഓതുക അല്ലെങ്കിൽ വായിക്കുക ഇതിനൊന്നും പ്രതിഫലമില്ല എന്നുള്ളത് ഇല്ല എന്നല്ല. പക്ഷേ ഖുർആനിനെ നാം സമീപിക്കേണ്ട രീതി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാ? ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ തദബ്ബുർ ചെയ്തുകൊണ്ടിരിക്കണം. തദബ്ബുർ ചെയ്യണം. ഒരായത്തോതി ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ചില്ലേ സഹാബത്ത്? ഒരായത്ത് എന്തേ ഹിഫ്ലാത്തോണ്ടല്ല, അതാണ് തദബ്ബുർ. ഒരായത്തോതി ഒരു രാത്രി മുഴുവൻ ഖുർആന്റെ കൂടെ, ഖുർആനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഖുർആനുമായി നമുക്കൊരു വല്ലാത്ത ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. കഴിവിന്റെ പരമാവധി അതിനെ തദബ്ബുർ ചെയ്യണം, അതിനെ ഇഷ്ടപ്പെടണം, ആഗ്രഹിക്കണം. അത് കാണാനും തൊടാനും വായിക്കാനും കേൾക്കാനും അറിയാനും ഒരവസരം കിട്ടിയാൽ പാഴാക്കരുത്. എന്താ കാരണം അറിയോ? രണ്ട് സംഗതികൾ അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. സൗമും ഖുർആനും ഒരടിമക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് പറയും, ശുപാർശ. ദുനിയാവിലെ ശുപാർശകൾ ആഗ്രഹിക്കുന്നവരാണ് നാം. സഹോദരന്മാരെ, യൗമലായം ഫഴുമാലും വലാബനു, മക്കളോ സമ്പത്തോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം അള്ളാഹുവിന്റെ പക്കൽ ശുപാർശ പറയാൻ ആർക്ക് കഴിയും? ഈ ഖുർആനിന് കഴിയും. അതുകൊണ്ട് ഖുർആന്റെ കൂടെ ജീവിക്കണം. ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കി കുറച്ച് സമയം. ഈ സാധനങ്ങളൊക്കെ എല്ലാ സൗകര്യവും ഉണ്ടാവും വീട്ടിൽ, ഒന്ന് കുറച്ചിങ്ങോട്ട് മാറ്റിവെക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി സഹോദരന്മാരെ, സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ചെയ്യാതിരിക്കലല്ല ശരി. സൗകര്യമുണ്ട്, 24 മണിക്കൂർ ഇതിങ്ങനെ തന്നെ, എന്തിനാന്ന് ഞാൻ പറയേണ്ടല്ലോ. മുഴുവൻ സമയം ഒരു കൺട്രോൾ. ഇപ്പൊ നമ്മളോട് എല്ലാവരും പറയാണല്ലോ, നിങ്ങൾ കൺട്രോൾ ചെയ്ത്, നിങ്ങളുടെ കണ്ണ് കേടുവരുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ കേടുവരുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന് കേട് സംഭവിക്കുന്നുണ്ട്, മാറ്റിവെക്കി കുട്ടികളുടെ അടുത്ത് അടുപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത്. നമ്മളോ ഫുൾ ടൈം അതിമൽ. മാറണം സഹോദരന്മാരെ, മാറാൻ നമുക്ക്. നമ്മൾ ഖുർആന്റെ കൂടെയാണ് ജീവിക്കേണ്ടത്, വാട്സപ്പിന്റെ കൂടെയല്ല, ഫേസ്ബുക്കിന്റെ കൂടെയല്ല. എന്തായി മനസ്സിലാകാത്തത്? നിങ്ങൾ ആലോചിച്ചു, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം റമദാനായാൽ അദ്ദേഹം അതുവരെ ചെയ്യുന്ന പ്രവർത്തനം എന്താ? ഹദീസുകൾ പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും ചെയ്യുക, ഇതാണ് പരിപാടി. റമദാനായാൽ അത് നിർത്തിവെക്കും. എന്നിട്ടോ? എന്നിട്ട് ഖുർആനിന്റെ കൂടെ ജീവിക്കും. എന്താ നിർത്തിവെച്ചേ? വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും അല്ല നിർത്തിവെച്ചേ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നിർത്തിവെച്ചത് മോശമായ കാര്യമല്ല. ഹദീസ് പഠിക്കുക, ഹദീസിൽ ഗവേഷണം നടത്തുക, ഫിഖഹിയായ മസാലകൾ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിക്കുക, ഇത് മാറ്റിവെച്ചിട്ട് ഖുർആന്റെ കൂടെ ജീവിക്കുക. നമ്മളോ എന്തുകൊണ്ടാ തഖ്‌വ കിട്ടാത്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതാണ് മൂന്നാമത്തെ വിഷയം. അത് വളരെ കൗരവം. നാലാമത്തെ വിഷയം കൗരവമുള്ള വിഷയമാണ്. ഖുർആന്റെ കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ വിഷയം സഹോദരന്മാരെ, രാത്രിയിലെ നമസ്കാരം ഖിയാം, റമദാനിലെ പ്രത്യേകമായ നമസ്കാരം, അതിൽ നാം വീഴ്ച വരുത്തരുത്, അതിനെ നാം കുറച്ച് കാണരുത്, അതിന്റെ കൗരവത്തെ നാം നശിപ്പിക്കരുത്. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു വാചകം, യാ മുഹമ്മദ് ഫഇന്നക മയ്യിതുൻ, മുഹമ്മദേ നീ എത്ര കാലം ജീവിച്ചാലും മരിച്ചുപോകും. വഅഹബ് മിൻ ശിഇത് ഫഇന്നക മുഫാരിഖുഹു, നീ ആരെ സ്നേഹിച്ചാലും അവരുമായി നീ വേർപ്പെടേണ്ടി വരും മുഹമ്മദേ. എന്ത് കടുപ്പുള്ള വാക്കാറ്! ഇതൊക്കെ സുൽത്താന്റെ നെഞ്ചിക്ക് ഇങ്ങനെ കുത്തിക്കേറുക. എത്ര കാലം ജീവിച്ചാലും മരിക്കും, ആരെയൊക്കെ നീ സ്നേഹിച്ചാലും അവരുമായി വേർപാടുണ്ടാവും. ഇഷ്ടമുള്ളത് ചെയ്തോ, പ്രതിഫലം കിട്ടും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പ്രതിഫലം കിട്ടും. മൂന്ന് സത്യം പറഞ്ഞ ശേഷം ഒരു കാര്യം ഗൗരവത്തോടു കൂടി പഠിപ്പിക്കുക. മുഹമ്മദേ കേട്ടോ, അറിഞ്ഞോ, ഒരു മുഅ്മിനിന്റെ ഷറഫ്, അവന്റെ ഔന്നിത്യം,
ബഹുമാനം മാന്യത എന്ന് പറയുന്നത് ഖിയാമുഹു ബില്ലൈൽ, ഒന്ന് രാത്രിയിലെ നമസ്കാരമാണ്. റമദാനിൽ പ്രത്യേകിച്ചും ഞാൻ അത് വിശദീകരിക്കേണ്ടല്ലോ, ഞാനതിൽ വീഴ്ച വന്നു പോകരുത് എന്ന് നിസ്സാരമാക്കരുത്. അതിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കരമായി അലസത വരുന്ന ആ സമയത്ത് വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ വരിക. ഇപ്പൊ റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ ഇനി വരാൻ പോവാ, ഇതുവരെ സ്പെഷ്യലും അതിന് സ്പെഷ്യലാ വരാൻ പോകണം. എന്റെ ഈ നമസ്കാരത്തിന് തടസ്സമാകുന്ന ഒന്നും വേണ്ടാൻ തീരുമാനിച്ചോ, അതാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വഇസ്ഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ഒരാളുടെ പ്രതാപം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അയാൾ വല്ലാതെ ആസ്പദമാക്കാതിരിക്കുക എന്നതാണ്. അത് മറ്റൊരു വിഷയമാണ്, ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. അതുകൊണ്ട് ഖിയാമുല്ലൈൽ, രാത്രിയിലെ നമസ്കാരം, ഞാൻ പറഞ്ഞു നമസ്കാരത്തിന്റെ എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല വേണ്ടത്. എന്താണ്, എന്തുകൊണ്ടാണ് മനുഷ്യൻ അതിന്റെ ആത്മാവിനെക്കുറിച്ച് ചർച്ച നടത്താത്തത്? റമളാനിലെ നമസ്കാരം എത്രയാണ് നമസ്കരിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിങ്ങനെ ചർച്ച നടത്തി ഭയങ്കരമായ ബഹളം, ചർച്ചയും ബഹളമൊക്കെ ഉണ്ടാകേണ്ടത് അടിസ്ഥാന വിഷയത്തിലാകണം. എന്താണ് അടിസ്ഥാന വിഷയം? അത് പേടിപ്പെടുത്തേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമിനെ കുറിച്ച് പറഞ്ഞ അടിസ്ഥാന വിഷയം, മൻ ഖാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ രാത്രിയിൽ നമസ്കരിച്ചാൽ, ഇത്ര റക്അത്ത് നമസ്കരിച്ചാൽ എന്നല്ല പറഞ്ഞത്, ഇനി അടുത്ത് പറയാൻ പോണ വാചകം ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി. ചർച്ച അതിനാകട്ടെ, എങ്ങനെ ഈമാനുള്ള രണ്ടറക്കാലത്ത് ഇഹ്തിസാബുള്ള രണ്ടറക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചു എന്നുള്ളത് ഇമാം ബുഖാരി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയെങ്കിലും ആവാൻ ശ്രമിക്കുക, അത് 11 റക്അത്താണ് സാധിക്കുമെങ്കിൽ. 11ഉം 13ഉം റസൂലുള്ളാഹി നമസ്കരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ പറയുന്നത് ആ 11ന്റെ എണ്ണത്തെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി മറന്നു പോകരുത്. ഒന്ന്, അതിന്റെ വണ്ണമാണ്, എണ്ണം മാത്രമല്ല വണ്ണവും പറഞ്ഞിന്റെ ആ രീതിയിൽ തന്നെ, അതിന്റെ ദൈർഘ്യം. അതിങ്ങനെ വാച്ചിലേക്ക് നോക്കിയാണ് പലരും നിസ്കരിക്കാറുണ്ട്. എന്താ കാരണം? ഒന്നുമില്ല, 9:30 ന്യൂസ് ഉണ്ടായിരുന്നു, ഓഹോ. അപ്പൊ അതുകൊണ്ട് എന്താണ്, 9:35 ഇമാമ് വിത്ര് കഴിയുമ്പോ പ്രശ്നമാണ്. ആകെ ഇമ്മാതിരി നിസ്കാരത്തിനൊന്നും ആരും മെനക്കെടണ്ട, അതൊക്കെ നിർത്തിവെച്ചാലും ഒരു പണി, ഒരു കൂലിയും പ്രതിഫലവും കിട്ടൂല എന്ന് മാത്രമല്ല, അത് നമുക്കെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും, പേടിക്കണം. മനസ്സിലായില്ലേ? വണ്ണത്തെക്കുറിച്ച് ചർച്ച വേണം, കഴിയുന്നത്ര ദീർഘിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ചർച്ച ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചർച്ച ഈമാനെ കുറിച്ചും ഇഹ്തിസാബിനെ കുറിച്ചുമാണ്. എങ്ങനെയാണ് എനിക്ക് ഈമാനുള്ള രണ്ടരക്കാഴ്ച കിട്ടുക? അതാണ് ചർച്ച. അപ്പൊ ആ ഖിയാമിൽ നമ്മൾ ആ കാര്യം വളരെ ഗൗരവമായി. അതുകൊണ്ടാണല്ലോ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, കുനൂത്തോടുകൂടി നിസ്കരിക്കണം എന്ന്. എന്താ കുനൂത്ത് എന്ന് പറഞ്ഞാൽ? ശാന്തമായി നിസ്കരിക്കണം, തഖ്‌വയുള്ള കൽബോടുകൂടി നിസ്കരിക്കണം, അതാണ് പ്രധാനം. ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين أوصيكم وإياي بتقوى الله ഒരിക്കൽ കൂടി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആറാമത്തെ വിഷയം, റമദാനിൽ നാം സദഖകളെ വർദ്ധിപ്പിക്കണം, അതാണ് തഖ്വ ഉണ്ടാകാനുള്ള, റമദാനിലൂടെ തഖ്വ കിട്ടാനുള്ള ആറാമത്തെ കാര്യം. സദഖ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വിശദീകരിച്ചു, സിദ്ഖിൽ നിന്നാണ് സദഖ വന്നത്. നിങ്ങളുടെ കീശയിലോ ബാങ്കിലോ ഉള്ള എന്തെങ്കിലും, ഏതെങ്കിലും പണം ഏതെങ്കിലും രൂപത്തിൽ കൊടുത്താൽ അത് സദഖവല്ല. അതിന്റെ അതൊക്കെ തന്നെ അതിന്റെ വണ്ണമല്ല പ്രശ്നം, എണ്ണമല്ല പ്രശ്നം, സിദ്ഖാണ് പ്രശ്നം. അതുകൊണ്ടാണ് സദഖ എന്നാണ് അതിന് പേരിട്ടത്. അറബി ഭാഷയിൽ വെറുതെ കൊടുക്കുന്നതിന് ഒരുപാട് പേരുണ്ട്, അതൊന്നും ഇതിന് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട, ഈ സദഖ എന്നുള്ള പദം നമ്മളല്ലാതെ ആരും ഉപയോഗിക്കുള്ളൂ.
വേറെ ദാനം എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. സദഖ എന്നുള്ള പദം അത് നമ്മുടെ ഒരു സ്വകാര്യ പദമാണ്. കാരണം എന്താ വെച്ചാൽ അത് സിദ്ഖുൽ ഖൽബിൽ നിന്ന് വന്നതാണ്, ഹൃദയത്തിൽ നിന്ന് വരണം. അങ്ങനെ ആയിരിക്കണം സദഖ ആദ്യം സാധിക്കേണ്ടത്, അതാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബി, ചീത്ത വാക്കുകൾ മോശമായ പ്രവർത്തനങ്ങൾ ഇത് ഒരാൾ ഒഴിവാക്കണം.